നമസ്കാരം, ഞാൻ ടീന അന്ന മാത്യു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. റഫാലിൽ രാഷ്ട്രീയ യുദ്ധം. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശക്തമാക്കി കോൺഗ്രസ് ബി ജെ പി വാക്പോര് തുടരുന്നു. റഫാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിലയൻസുമായി ഒത്തുകളിച്ചെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. പാവങ്ങളുടെ പണം മോഷ്ടിച്ച് മോദി അംബാനിക്ക് നൽകിയെന്നും രാഹുൽ. അതേസമയം റഫാൽ ഇടപാടിൽ പരസ്യമായി പ്രതികരിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ താഴെയിറക്കാൻ രാജ്യാന്തര സഖ്യത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചു. വിദേശ ശക്തികളുമായി കോൺഗ്രസ് കൈകോർക്കുന്നത് തനിക്കെതിരായ സഖ്യം രാജ്യത്ത് വിജയം കാണാത്തത് കൊണ്ടെന്നും പ്രതികരണം. അതിനിടെ റഫാൽ ഇടപാടിൽ സി എ ജിക്കും സി വി സിക്കും പരാതി നൽകിയതിന് പിന്നാലെ ജെ പി സി അന്വേഷണത്തിന് വേണ്ടിയുള്ള ആവശ്യം ശക്തമാക്കി കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും. യു പി എ സർക്കാരിന്റെ കാലത്ത് റോബർട്ട് വാദ്രയുടെ കമ്പനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഡെസാൾട്ട് ഏവിയേഷൻ വിസമ്മതിച്ചതിലുള്ള പകപോക്കലാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും ബി ജെ പി. റഫാലിന്റെ ആദ്യഘട്ട ചർച്ചകൾ യു പി എ സർക്കാരിന്റെ കാലത്ത് നടക്കുമ്പോൾ പശ്ചാത്തല സഹകരണ പങ്കാളിയായി റോബർട്ട് വാദ്രയുടെ കമ്പനിയെ കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചതായും ആരോപണം. റഫാൽ വലിയ അഴിമതിയെന്നും അതുകൊണ്ട് ജെ പി സി നിർബന്ധമായും രൂപീകരിക്കണമെന്ന് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ആഴക്കടലിൽ നിന്ന് അതിജീവനം. ഗോൾഡൻ ഗ്ലോബ് മത്സരത്തിനിടെ പരിക്കേറ്റ കമാൻഡർ അഭിലാഷ് ടോമി ഫ്രഞ്ച് ദ്വീപായ ആംസ്റ്റർഡാമിലെ ആശുപത്രിയിൽ. അഭിലാഷിന് പ്രാഥമിക വൈദ്യപരിശോധന നൽകുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ഓസ്ട്രേലിയയിലേക്കോ മൗറീഷ്യസിലേക്കോ മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക ഇതിനുശേഷം. അഭിലാഷ് ടോമി സംസാരിക്കുന്നുണ്ടെന്ന് രക്ഷാദൌത്യം ഏറ്റെടുത്ത ഫ്രഞ്ച് മത്സ്യബന്ധന കപ്പലിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അഭിലാഷിന് വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ ആദ്യം ദ്വീപിലെത്തുന്ന ഓസ്ട്രേലിയൻ നാവികസേനയുടെ എച്ച് എ എം എസ് ബെല്ലാട്ടിൽ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടെ എത്തിച്ചേരുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് സത്പുരയിൽ മൗറീഷ്യസിലേക്ക് മാറ്റും. ആംസ്റ്റർഡാമിൽ വിമാനങ്ങൾ പറന്നിറങ്ങാൻ സൗകര്യമില്ലാത്തതിനാലാണ് കപ്പലുകളെ ആശ്രയിക്കുന്നതെന്ന് രക്ഷാസംഘം. കമാൻഡർ അഭിലാഷ് ടോമിയെ ഇന്നലെ ഉച്ചയോടെ രക്ഷപ്പെടുത്തിയത് ദിവസങ്ങൾ നീണ്ട പ്രതികൂല രക്ഷാദൌത്യത്തിനൊടുവിൽ. പായ്വഞ്ചിക്കുള്ളിലെ മുറിയിൽ നിന്ന് അഭിലാഷിനെ പുറത്തെത്തിച്ച് ഒസീരിസ് കപ്പലിലേക്ക് മാറ്റി. അതിശക്തമായ കൊടുങ്കാറ്റിൽ അഭിലാഷിന്റെ പായ്വഞ്ചിയുടെ 3 പായ്മരങ്ങളും ഒടിഞ്ഞിരുന്നു. ആരും അയോഗ്യരല്ല. ക്രിമിനൽ കേസ് പ്രതികളെ അയോഗ്യരാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവ്. കുറ്റവാളികളെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കണമെന്ന ഹർജിയിൽ. കേസിൽപ്പെട്ടവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കാനാവില്ല. വിലക്ക് ആവശ്യമെങ്കിൽ പാർലമെന്റ് നിയമം കൊണ്ടുവരണം. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയത്തിൽ വരുന്നതിന് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തെ സംശുദ്ധി കാത്തുസൂക്ഷിക്കാൻ കരുതൽ വേണം. നാമനിർദ്ദേശ പട്ടികയിൽ കേസ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പാർട്ടികൾ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തണം. ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തണമെന്നും കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി. കേസ് സുപ്രീം കോടതി തീർപ്പാക്കി. ക്രിക്കറ്റിൽ കോഴക്കളി വീണ്ടും. ക്രിക്കറ്റിൽ വാതുവയ്പ് സജീവമാണെന്ന വെളിപ്പെടുത്തലുമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 5 ടീമുകളുടെ നായകന്മാരെ വാതുവയ്പ്പുകാർ സമീപിച്ചിരുന്നു. വാതുവയ്പ്പുകാർക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്നും ഐ സി സി അഴിമതിരഹിത യൂണിറ്റ് ജനറൽ മാനേജർ അലക്സ് മാർഷൽ. യു എയിൽ നടക്കുന്ന ഏഷ്യാകപ്പിനിടെ അഫ്ഗാൻ താരം മുഹമ്മദ് ഷെഹ്ഷാദിനെ വാതുവയ്പ്പുകാർ സമീപിച്ചിരുന്നതായും ഐ സി സി. ഇതു സംബന്ധിച്ച് അഫ്ഗാൻ ടീമിന്റെ പരാതി ലഭിച്ചതായും ഐ സി സി. വാതുവയ്പ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഐ സി സി അന്വേഷണം നടത്തിയത് 32 കേസുകളിൽ. ഇതിൽ ചില താരങ്ങൾ ഉൾപ്പെട്ടതായി സൂചന ലഭിച്ചതായും അലക്സ് മാർഷൽ. വാതുവയ്പ്പ് വിവാദം കൊഴുക്കുന്നതിനിടെ ഏഷ്യാകപ്പിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. സൂപ്പർ 4 രണ്ട് കളികളും ജയിച്ച് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ നിരയിൽ ഇന്ന് ലോകേഷ് രാഹുൽ, മനീഷ് പാണ്ഡെ എന്നിവർക്ക് അവസരം ലഭിച്ചേക്കും. മത്സരം വൈകിട്ട് 5 ദുബായിൽ. ടൂർണമെന്റിൽ നിന്ന് പുറത്തായ അഫ്ഗാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയെ പരാജയപ്പെടുത്തി അഭിമാനത്തോടെ മടങ്ങാൻ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ബിൻഷ ചേരും. നമസ്കാരം.